നമസ്കാരം, ഞാൻ സമീര. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തട്ടടവിൻ്റെ 1 മുതൽ 8 വരെയുള്ള അടവാണ് പഠിച്ചത്. ഇന്ന് പറയുന്നത് ഹസ്തമുദ്രകളെ കുറിച്ചാണ്. നൃത്തത്തിൽ പ്രധാനമായൊരു സ്ഥാനമാണ് ഹസ്താഭിനയത്തിനുള്ളത്. 2 വിധത്തിലുള്ള ഹസ്തമുദ്രകളുണ്ട്. ഒരു കൈകൊണ്ട് മാത്രം ചെയ്യുന്നതിന് അസംയുക്ത മുദ്രകളെന്നും 2 കൈകൊണ്ട് ഒരുമിച്ച് ചെയ്യുന്നതിനെ സംയുക്ത മുദ്രകളെന്നും പറയുന്നു. ഇന്ന് അസംയുക്ത മുദ്രകളിലെ ആദ്യത്തെ 10 മുദ്രകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. മുദ്രകളെ കുറിച്ച് പറയുന്നതിന് മുൻപ് നൃത്തത്തിൽ നമ്മുടെ കൈവിരലുകളെ ഓരോ പേര് പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. അങ്കുഷ്ഠ, തർജനി, മധ്യമ, അനാമിക, കനിഷ്ഠിക. അങ്കുഷ്ഠ, തർജനി, മധ്യമ, അനാമിക, കനിഷ്ഠിക. ആദ്യത്തെ മുദ്ര പതാക. 5 വിരലും കൂട്ടിപ്പിടിച്ച് നിവർത്തി പിടിക്കുക. ഇതാണ് പതാക. പതാക എന്നതിന് അർത്ഥം വരുന്നത് കൊടി എന്നാണ്. ഞാൻ മുദ്രകളെ കുറിച്ചും അത് നമ്മൾ നൃത്തത്തിൽ ചെയ്യുന്ന ഭാവങ്ങൾ ഉണ്ടാവില്ല, നമ്മൾ ഓരോ കാര്യങ്ങൾ പതാക മുദ്ര കൊണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക്, പക്ഷെ നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പതാക മുദ്ര കൊണ്ട് നൃത്തത്തിൽ ചെയ്യുന്ന കുറച്ച് വിനിയോഗങ്ങൾ, പ്രയോഗങ്ങൾ മാത്രം ഞാൻ പറയുന്നുള്ളൂ. കുറേ കാര്യങ്ങളുണ്ട്, അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ പതാക 5 വിരലും കൂട്ടിപ്പിടിച്ച് നിവർത്തി പിടിക്കുന്നതിനെ പതാക എന്ന് പറയുന്നു. പതാക എന്നതിൻ്റെ അർത്ഥം വരുന്നത് കൊടി എന്നാണ്. കൊടി, അതാണ് പതാകയുടെ അർത്ഥം വരുന്നത്. പതാക മുദ്ര പിടിച്ചിട്ട് നമ്മൾ ഞാൻ, ആകാശം, ഭൂമി, വേണ്ട, വഴി, ഇതൊക്കെ നമ്മൾ പതാക മുദ്ര കൊണ്ട് ചെയ്യുന്ന വിനിയോഗങ്ങളാണ്. അടുത്ത മുദ്ര ത്രിപതാക. പതാക പിടിച്ച് മോതിരവിരൽ പതുക്കെ മടക്കുക. ഇതാണ് ത്രിപതാക. 3 നിറമുള്ള കൊടി എന്നാണ് അർത്ഥം വരുന്നത്. പതാക പിടിച്ച് മോതിരവിരൽ ചെറുതായി മടക്കുക. ത്രിപതാക മുദ്ര പിടിച്ചിട്ട് നമുക്ക് രാജാവ്, പിന്നെ നമ്മൾ കിരീടം, പിന്നെ ശിഖരങ്ങൾ കാണിക്കുക, മരത്തിൻ്റെ ചില്ലകളൊക്കെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ത്രിപതാക മുദ്രയാണ്. അടുത്ത മുദ്ര അർദ്ധപതാക. നമ്മൾ ത്രിപതാക ഒരു വിരലാണ് മടക്കിയിരുന്നത്, അതായത് മോതിര വിരൽ മാത്രം. അർദ്ധപതാക പിടിക്കുമ്പോൾ ചെറുവിരൽ കൂടി മടക്കുക. ഇതാണ് അർദ്ധപതാക. പേരിൻ്റെ പോലെ തന്നെ പതാകയുടെ പകുതി, അർദ്ധം, അർദ്ധപതാക. അർദ്ധപതാക പിടിച്ച് നമ്മൾ കെട്ടിടം കാണിക്കും. അതേപോലെ പലക, ഇതൊക്കെ അർദ്ധപതാക ഉപയോഗിച്ച് ചെയ്യുന്ന വിനിയോഗങ്ങളാണ്. അടുത്ത മുദ്ര കർത്തരിമുഖം. കർത്തരിമുഖം പിടിക്കാനായിട്ട് ഈ 2 വിരലുകളെ തള്ള വിരൽ കൊണ്ട് അമർത്തി പിടിക്കുക. എന്നിട്ട് ഈ 2 വിരലുകൾ, ചൂണ്ടുവിരലും നടുവിരലും, ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പിടിക്കുക. ഇതാണ് കർത്തരിമുഖം. അർത്ഥം വരുന്നത് കത്രിക എന്നാണ്. കർത്തരിമുഖം പിടിച്ച് നമ്മൾ കണ്ണ് കാണിക്കും. മനോഹരമായ കണ്ണ് കാണിക്കാനായിട്ട് കർത്തരിമുഖമാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് കർത്തരിമുഖം ഉപയോഗിച്ച് വിപരീതം, മരിക്കുക, വീഴുക, പിന്നെ നമ്മൾ വള്ളികൾ കാണിക്കാനായിട്ട് കർത്തരിമുഖമാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഞാൻ കുറേ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കർത്തരിമുഖം ഉപയോഗിച്ച് ചെയ്യുന്ന വിനിയോഗങ്ങൾ. അടുത്ത മുദ്ര മയൂരം. മയൂരം പിടിക്കാൻ മോതിരവിരൽ മടക്കി അതിലേക്ക് തള്ളവിരൽ അമർത്തി പിടിക്കുക. മോതിരവിരൽ മടക്കി അതിലേക്ക് തള്ളവിരൽ അമർത്തി പിടിക്കുക.
ഇതാണ് മയൂരം. മയൂരം എന്നതിൻ്റെ അർത്ഥം വരുന്നത് മയിൽ എന്നാണ്. അർത്ഥം പോലെ തന്നെ മയിലിൻ്റെ ചിറക് കാണിക്കാനായിട്ട് നമ്മൾ മയൂരമാണ് ഉപയോഗിക്കുന്നത്, മയിൽ. പിന്നെ അമ്പലത്തിൽ തീർത്ഥം വാങ്ങിക്കുന്നതിന് അതൊക്കെ മയൂരമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത മുദ്ര അർദ്ധചന്ദ്രൻ. പതാക പിടിച്ചതിന് ശേഷം തള്ളവരിൽ മാത്രം ഒന്ന് വിടർത്തി പിടിക്കുക, ഇതാണ് അർദ്ധചന്ദ്രൻ. പേര് പോലെ അർദ്ധചന്ദ്രൻ, ചന്ദ്രന്റെ പകുതി എന്നാണ് അർത്ഥം വരുന്നത്. വെള്ളം അർപ്പിക്കുന്നത് അർദ്ധചന്ദ്രനാണ്. പുനർജനിക്കുന്നത് അർദ്ധചന്ദ്രനാണ്. കഴുത്തിൽ പിടിക്കുന്നത് അർദ്ധചന്ദ്രനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത മുദ്ര അരാളം. അരാളം പിടിക്കുന്നത് ചൂണ്ടുവിരൽ മാത്രം പകുതി മടക്കി പിടിക്കുക, ഇതാണ് അരാളം. അരാളം എന്നതിന് അർത്ഥം വരുന്നത് വളയുക, അതായത് ബെൻഡ്, അതാണ് അർത്ഥം വരുന്നത്. ഭക്ഷണം നമ്മൾ കഴിക്കുന്നതൊക്കെ അരാളം ഉപയോഗിച്ചിട്ടാണ്, ഇതൊക്കെ അരാളം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അടുത്ത മുദ്ര സുഖതുണ്ടം. അരാളം നമ്മൾ ചൂണ്ടുവിരൽ മടക്കി, ഇനി മടക്കേണ്ടത് മോതിരവിരൽ. ചൂണ്ടുവിരലും മോതിരവിരലും മടക്കി പിടിക്കുക, ഇതാണ് സുഖതുണ്ടം. കിളിയുടെ തല എന്നാണ് അർത്ഥം വരുന്നത്. നമ്മൾ അമ്പ് ചെയ്യുന്നതിനൊക്കെ സുഖതുണ്ടമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത മുദ്ര മുഷ്ടി. മുഷ്ടി പിടിക്കാൻ തള്ളവിരൽ ഉള്ളിലേക്ക് മടക്കി പിടിച്ചിട്ട് നാല് വിരലും അമർത്തി പിടിക്കുക, ഇതാണ് മുഷ്ടി. കൈക്കരുത്ത് എന്നാണ് അർത്ഥം. നമ്മൾ വീര്യം കാണിക്കുന്നതിനൊക്കെ മുഷ്ടിയാണ് ഉപയോഗിക്കുന്നത്. വീര് തള്ളവിരൽ ഉള്ളിലേക്ക് മടക്കി പിടിച്ച് നാല് വിരൽ കൊണ്ട് അമർത്തി പിടിക്കുക, ഇതാണ് മുഷ്ടി. അടുത്ത മുദ്ര ശിഖരം. മുഷ്ടിക്ക് തള്ളവിരൽ ഉള്ളിലാണ് പിടിച്ചതെങ്കിൽ ശിഖരത്തിന് തള്ളവിരൽ ഉയർത്തി പിടിക്കുക. ശിഖരം, കൊടുമുടി, മുന, പർവ്വത ശിഖം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ശിഖരം ഉപയോഗിച്ച് കുടിക്കുക, ഒഴിക്കുക, ചുണ്ട്, ഇതൊക്കെയാണ് ശിഖരം ഉപയോഗിച്ച് ചെയ്യുന്ന ചില വിനിയോഗങ്ങൾ. എല്ലാ മുദ്രയും ഒരിക്കൽ കൂടി ചെയ്യാം. പതാക, ത്രിപതാക, അർത്ഥപതാക, കർത്തരിമുഖം, മയൂരം, അർദ്ധചന്ദ്രൻ, അരാളം, സുഖതുണ്ടം, മുഷ്ടി, ശിഖരം. അസംയുക്ത മുദ്രകളിലെ ആദ്യത്തെ 10 മുദ്രകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ 10 മുദ്രകളും ഞാൻ എങ്ങനെയാണോ പഠിച്ചത് ആ രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. പല ഇതേപോലെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല രീതിയിലും പല സ്ഥലത്തും പലരും പഠിക്കുന്നത്, പല ടീച്ചർമാരുടെ കീഴിൽ പഠിക്കുന്നതും പല രീതിയിലായിരിക്കും, ഓർഡറിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ പഠിച്ച രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മുദ്രകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ ഇതേപോലെ തന്നെ അസംയുക്ത മുദ്രകളുടെ കുറച്ച് മുദ്രകളെ നമുക്ക് പരിചയപ്പെടാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.